हरे राम 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 हरे हरे, हरे कृष्णा कृष्णा कृष्ण हरे हरे। नमस्कार। ഈ ശൗനകം എന്ന് പറയുന്ന ഈ മഹാസത്രത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ അവസരം കിട്ടിയ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ്. അതിന് അവസരം ഉണ്ടാക്കി തന്ന മനോജ് നമ്പൂതിരിയോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. നമ്മൾ കൃഷ്ണൻ്റെ കഥനങ്ങളാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവത പ്രഭാഷണങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള കഥകളാണ് പറയപ്പെടുന്നത്. ഞാൻ പൊതുവിൽ കൂടുതലായും മഹാഗണപതി ഉപാസകനാണ്. ഗണപതിയുടേതായ കഥകളുമായിട്ടാണ് കൂടുതലും എനിക്ക് ഒരു അടുപ്പ് കൂടുതൽ. ആദ്യമായിട്ടാണ് ഈ ഭാഗവതത്തിലെ ഒരു കഥ പറയേണ്ടതായിട്ട് വരുന്നത്. എന്തായാലും ഞാൻ അതിനൊന്ന് ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഭഗവാന്റെ ആ ഒരു ലീലാവിലാസങ്ങളും ഭഗവത് ഭക്തിയെക്കുറിച്ചും ഒക്കെ ദ്യോതിപ്പിക്കുന്ന ഒരു കഥയിലേക്ക് ആദ്യം ഒന്ന് കടന്നിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. സങ്കല്പം തന്നെയാണ് ഈശ്വരൻ. മനസ്സിനകത്ത് ആ ഭഗവാന്റെ സങ്കല്പബലം എത്രത്തോളം വരുന്നോ അതെപ്പോഴും നമുക്ക് ശക്തിയാണ്, ധൈര്യമാണ്, നമുക്ക് രക്ഷയാണ്. നമ്മൾ സങ്കല്പിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പണ്ട് ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം കാർഷിക വൃത്തിയിൽ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ട് വൈകിട്ട് ഭാര്യയായി കുടുംബമായിട്ട് ജീവിച്ചു പോകുന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. ഭഗവാന്മാരാരാണ്, ഈശ്വരൻ എന്താണെന്നും, ഏതൊക്കെ രീതിയിലുള്ള ദേവന്മാരുണ്ടെന്നും ഒന്നുമുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു കൂടി പോന്നു. അപ്പോ ഒരാൾ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒത്തിരി ഐശ്വര്യം നിനക്കുണ്ടാവും. കൃഷ്ണനെ കുറിച്ചൊക്കെ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അത് അത്ര വ്യക്തമായില്ലെങ്കിൽ പോലും സദാസമയം ജോലി ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ കൃഷ്ണ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെയധികം കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒത്തിരി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, അടുത്ത് ഒരു ജ്യോത്സ്യനുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിനോടൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോലൊക്കെ കൈകാര്യം ചെയ്താൽ നിനക്ക് ഈ ഒരു കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും, അപ്പം നീ അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അതൊരു കുറച്ചൊരു വനമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം പോകണം. അങ്ങനെ പോയി ഈ ജ്യോത്സ്യനെ കണ്ടു. അപ്പം ജ്യോത്സ്യൻ അദ്ദേഹത്തിൻ്റെ നാളും സമയമൊക്കെ ചോദിച്ച് ജനനസമയമൊക്കെ ചോദിച്ചതിന് ശേഷം പറഞ്ഞു, 7 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, എനിക്ക് ഇന്ന് തിരക്കാണ്, 7 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞങ്ങളൊരു വൈക്ലഭ്യത്തോടുകൂടി വിഷമിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായി കഷ്ടമായല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഇദ്ദേഹം തിരിച്ചു പോയിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ആ സമയമായപ്പോൾ ഈ കർഷകരുണ്ട്, നമ്മുടെ ജ്യോത്സ്യരുടെ മുമ്പിൽ ഇപ്പുണ്ട്. അപ്പോൾ ജ്യോത്സ്യർക്ക് അത്ഭുതമായി, ഇയാളോട് 7 ദിവസം കഴിഞ്ഞ് പറയാൻ വന്നു, ഇത്രയും കൃത്യമായിട്ട് ഇയാൾ വന്നല്ലോ. ഇയാളുടെ ജാതകത്തിലാണെങ്കിൽ സർപ്പദംശനം വന്നിട്ട് അതിൻ്റെ ഒരു 3 നാഴിക കഴിഞ്ഞാൽ, ആദ്യം വന്ന് കണ്ടതിന് 3 നാഴിക കഴിഞ്ഞാൽ സർപ്പദംശനം വന്നിട്ട് മരിക്കേണ്ട ആളാണ്. ഇയാളെങ്ങനെ ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു? എന്തായാലും ജ്യോത്സ്യനെ ഇയാളോട് ചോദിച്ചു, അങ്ങ് എന്താണ് സംഭവിച്ചത്, അങ്ങ് എങ്ങനെ ഇത്ര കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ അങ്ങ് പറഞ്ഞ പ്രകാരം 7 ദിവസം കഴിഞ്ഞ് വന്നു. അല്ല, എന്നാലും അങ്ങ് ഇത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ട് പോയതിന് ശേഷം സംഭവിച്ച കഥകളൊക്കെ ഒന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ വനത്തിൻ്റേക്ക് എത്തി, അപ്പോൾ ഒരു കഠിനമായ മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ ഞാൻ ഓടിയിട്ട് അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന അമ്പലം ഉണ്ടായിരുന്നു, ഈ അമ്പലത്തിലേക്ക് ഓടിക്കായിരുന്നു. അവിടെ കയറുമ്പോൾ ഇതെല്ലാം മണ്ഡപം എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്, തൂണൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ്, ക്ഷേത്രം ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. ശ്രീകോവിലുണ്ട്, അതിനകത്തൊരു മയിൽപ്പീലിയൊക്കെ വെച്ച് ഒരു ഭഗവാന്റെ ഒരു ബിംബം മറിഞ്ഞ് അവിടെ കിടപ്പുണ്ട്.
ആ പാട ഒരു വല്ലാത്ത അന്തരീക്ഷം എന്റെ മനസ്സിനകത്ത് തോന്നി. ഞാനവിടെ ആ ഒരു ഷെയ്ഡ് പോലെ ഉണ്ടായിരുന്നതിന്റെ ഒരു മറയ്ക്കകത്ത് മഴ കൊള്ളാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നി, എനിക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മതിലെല്ലാം ഒന്ന് പുതുക്കിപ്പണിഞ്ഞ്, ഈ തൂണെല്ലാം ഉയർത്തി നേരെയാക്കി, ആ മണ്ഡപമൊക്കെ നേരെയാക്കി, ആ സിഇഒയിലും ഒക്കെ വൃത്തിയായിട്ട് പണിഞ്ഞ് പെയിന്റൊക്കെ ചെയ്ത്, ആ ബിംബമൊക്കെ നേരെ ആചാര്യന്മാരെ വിളിച്ച് പ്രതിഷ്ഠിപ്പിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ പ്രതിഷ്ഠിച്ച് അങ്ങനെ ഞാൻ അങ്ങ് മനസ്സിൽ കണ്ടു. ഇതെല്ലാം എൻ്റെ ആ ഒരു സങ്കല്പത്തിനകത്ത് ഞാൻ കാണുകയാണ്. ഞാൻ ഇതിനെ എല്ലാം എനിക്ക് പൈസ ഉണ്ടാകുന്നതായിട്ടും ഇതെല്ലാം തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക്, പഴയ രീതിയിലേക്ക് ആ അമ്പലം പണിഞ്ഞ് റെഡിയാക്കി വെക്കുന്നതായിട്ടും ഒക്കെ ഞാൻ മനസ്സിൽ വ്യക്തമായിട്ട് കാണുകയായിരുന്നു. അങ്ങനെ മനസ്സിൽ കണ്ടു ഈ അമ്പലമൊക്കെ പുതുക്കി പണിത് വെക്കുന്നതായിട്ടും ഇതിനെയൊക്കെ വീണ്ടും നമ്മൾ പുനരുദ്ധരിച്ച് ആ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജാരിമാരൊക്കെ വന്നിരുന്ന് പൂജ കഴിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. അങ്ങനെ കണ്ടോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പാമ്പ് ചീറ്റി എൻ്റെ നേരെ ചാടി വന്നു. ആ നേരെ വരികയും അവിടെ ഈ ഒരു ഇടി വെട്ടിയപ്പോൾ അവിടെ ആ സൈഡിൽ എൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന തൂണ് നേരെ ഈ പാമ്പിൻ്റെ മണ്ടക്കത്തേക്ക് മറിഞ്ഞു വരുന്നു. ആ പാമ്പ് അതിൻ്റെ അടിയിലായി. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, എൻ്റെ വീട്ടിലേക്ക് പോയി. ഇത്രയും കേട്ടതും നേരെ ജോത്സ്യനി കൃഷിക്കാരന്റെ കാലയിലേക്ക് വീണു. വീണിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ശരിക്കും ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ അങ്ങേക്ക് പ്രത്യക്ഷനാണ്. അങ്ങ് എന്താണ് ഇതിന് തക്കണോ അങ്ങേക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് ചെയ്തത്? അങ്ങ് ആ പാമ്പിന്റെ ദംശനത്തില് ആ സമയത്ത് മരിക്കേണ്ട ആളാണ്. ആ മരിക്കേണ്ട ആളെ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായിട്ട് നിന്നിട്ട് നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഈ മനസ്സിലുണ്ടാക്കിയ ആ സങ്കല്പം ഉണ്ടല്ലോ, ആ അമ്പലം പുനരുദ്ധരിക്കുന്നതും ആ ഭഗവാനെ നേരെയാക്കുന്നതും, ഇതൊക്കെ തന്നെ അങ്ങ് ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. അങ്ങേക്ക് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടുകൂടി ഇതെല്ലാം ചെയ്യണം എന്ന് അങ്ങ് മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ചു. അതെല്ലാം അങ്ങ് സങ്കല്പിച്ചു. ആ സങ്കല്പത്താൽ ഇതെല്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ചതോടുകൂടിയിട്ട് ആ ഭഗവാന്റെ പൂർണ്ണമായ കൃപ അങ്ങയിലേക്ക് ഉണ്ടായി. അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ ഒരു ഐശ്വര്യം, ഈ ഒരു ഭഗവത് കൃപ ഈ ലോകത്ത് വേറെ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിനാണ് ബലം. നിങ്ങൾ മനസ്സിൽ എന്താണ് സങ്കല്പിക്കുന്നത്, ആ സങ്കല്പിക്കുന്ന ഭഗവാന് വേണ്ടിയിട്ട് അങ്ങോട്ട് സങ്കല്പിച്ച് മനസ്സുകൊണ്ട് കൊടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കഴിവിനൊത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ധനം കൊണ്ടോ ഒക്കെ നമ്മളാലാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ എല്ലാ സമയത്തും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ എല്ലാ രക്ഷയ്ക്കും ഭഗവാൻ നമ്മളോട് കൂടെ നിൽക്കും. ഒന്നും നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇത് പറഞ്ഞ ജ്യോത്സ്യൻ അദ്ദേഹത്തിന് വളരെയധികം സമ്മാനങ്ങൾ അങ്ങോട്ട് കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കി. അങ്ങൊന്നും ഭയക്കണ്ട, ഇനി അങ്ങയുടെ ജീവിതം മൊത്തം ഭഗവാന്റെ ഐശ്വര്യമാണ് അങ്ങേക്കുള്ളത്. ആ ശ്രീകൃഷ്ണ പരമാത്മാവ് അങ്ങയുടെ കൂടെ ഉണ്ട്. ഇനി ഞാനൊക്കെ എന്തായിനകത്ത്? അവിടെയാണ് ആ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാകുന്നത്. ഭാഗവതത്തിന്റെ നവമസ്കന്ധത്തില് ശകുന്തളോപാഖ്യാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ശരിക്കും ഈ ഭാഗത്തിനെയാണ് മഹാകവി കാളിദാസൻ വളരെയധികം ഭാവനയോടുകൂടിയിട്ട് വിപുലപ്പെടുത്തി ഒരു അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ആ നാടകം എഴുതിയത്. ഇന്നും 2000-3000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ലോകത്തിന് തന്നെ അത്ഭുതമായിട്ട് ഇന്നും വിരാജിക്കുന്ന ഒരു കഥയും അതിൻ്റെ അവതരണ ശൈലിയും അതിൻ്റെ ഭാവനാ സങ്കല്പവും ഒക്കെ ഒത്തിരിയുള്ള ഒരു നാടകമാണ് ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇതിനകത്ത് വളരെ ചെറുതായി ഭാഗവതത്തിൽ വളരെ ചെറുതായിട്ട് മാത്രമേ ഈ ശകുന്തളോപാഖ്യാനം പറയുന്നുള്ളൂ. അത് ഈ ദുഷ്യന്തന്റെ ശകുന്തള കാണുന്നതും അവസാനം ഭരതനെ ഭരണം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോകുന്ന ആ ഒരു ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ. ദുഷ്യന്ത മഹാരാജാവ് രൈഭ്യൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ മകനായിരുന്നു. അദ്ദേഹം വളരെയധികം ധർമ്മിഷ്ഠനും അതിബലവാനും തേജസ്വിയും വളരെയധികം ജനങ്ങൾക്കെല്ലാം സമ്മതനുമായിരിക്കുന്ന ഒരു മഹാരാജാവായിരുന്നു ദുഷ്യന്തൻ എന്ന് പറയപ്പെടുക. അദ്ദേഹം ഇങ്ങനെ വനാന്തരങ്ങളിൽ കൂടെ വേട്ടയാടി നടന്ന് പോകുമ്പോൾ
ഒരു ആശ്രമം കാണുകയുണ്ടായി. ഈ ആശ്രമം കണ്ടിട്ട് ഇതിപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റേ സൈനികരെ എല്ലാം അവിടെ മാറ്റി നിർത്തി ദുഷ്യന്റെ നേരെ ഇറങ്ങി ഈ ആശ്രമത്തിൽ ചെന്നു. അപ്പൊ അത് കണ്ണുവാശ്രമമാണ്, കണ്ണു മഹർഷിയുടെ ആശ്രമമാണ്. ആ കണ്ണു മഹർഷി പുറത്തു പോയിരിക്കുകയാണ്, മകള് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അതിസുന്ദരിയായിരിക്കുന്ന മകള്, കന്യകയായിരിക്കുന്ന മകള് ശകുന്തള എന്നാണ് അതിന്റെ നാമധേയം. അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് കണ്ടപ്പോ തന്നെ മനസ്സിനകത്ത് വളരെയധികം പ്രേമാവേശം ഉത്ഭവിച്ചു. അപ്പം ഇദ്ദേഹം ശകുന്തളയോട്, നീ എങ്ങനെ ഈ കണ്ണു എന്ന് പറയുന്ന മഹർഷിയുടെ മകളായി വന്നു, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ അങ്ങേക്ക് എങ്ങനെ നിനക്ക് അദ്ദേഹം നീ എങ്ങനെ അദ്ദേഹത്തിന്റെ മകളായിട്ട് വന്നു എന്നൊക്കെയുള്ള രീതിയിൽ സംശയം ചോദിക്കുന്ന ഭാഗമാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. അത് ശകുന്തളയപ്പോ അതിന് മറുപടി പറയുന്നുണ്ട്. വിശ്വാമിത്ര ആത്മജൈവാഹം ത്യക്താ മേനകയാവനെ വേദയിൽ തൻ ഭഗവൻ കണ്ണു വീരഹിം കരവാമതെ ആസ്യതാം ശ്രീ അരവിന്ദാക്ഷ ഗൃഹ്യതാം അർഹണം ജന പൂജ്യതാം സന്ധി ദീവാര ഉഷ്യതാം യതി രോജതെ. ശകുന്തള പറഞ്ഞത് വിശ്വാമിത്രന്റെ മേനക എന്ന അപ്സരസിൽ ജനിച്ചവളാണെന്ന്, ഞാൻ ജനിച്ചപ്പോൾ തന്നെ മാതാവ് കൈവിടിഞ്ഞതാണ്, ആ കൈവിടിഞ്ഞ് എന്നെ കണ്ണോമിനി എടുത്ത് വളർത്തിയതാണ്, ഞാനും സഖിമാരും അങ്ങേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശകുന്തള അദ്ദേഹത്തിനോട് ചോദിച്ചത്. അവളുടെ ആ ഒരു നിൽപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ദുഷ്യന്തന് അങ്ങോട്ട് പ്രേമാവേശം ഉണ്ടാകുകയും സ്വന്തം ഇംഗിതം അവളോട് പറയുകയും ചെയ്തു. എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്ന്, എനിക്ക് നീ എൻ്റെ പത്നിയായിട്ട് തീരണം എന്ന് പറയുകയും ചെയ്തു എന്നാ പറയുകയാണ് ദുഷ്യന്തനാണ് പറയുന്നത്. ഉപപന്നമിതം സുഭ്രു ജാതയാ കുശികാന്വേ സ്വയം ഹി വൃണതേ രാജ്ഞാം കന്യകാ സദൃശം വരം ഓമിത്യുക്തേ യഥാധർമ്മം ഉപയമേ ശകുന്തള ഗാന്ധർവ വിധിനാ രാജ ദേശകാല വിധാനവ അമോഘ വീര്യോ രാജർഷി മഹിഷാം വീര്യമാദധേ ശോഭൂതേ സ്വപുരം ജാത കാലേനാ സുഖസൂറം കണ്വകുമാരസ്യ വനേചക്രേ സമുചിതാ ക്രിയ ബദ്ധ്വാ മൃഗേന്ദ്രാം സ്തരസ ക്രീഡനിസ്മ സ ബാലക തം ദുരത്യയ വിക്രാന്തം ആദായ പ്രമദോത്തമ ഹരേര ശാംശ സംഭൂതം ഭർത്തുരന്തിക മാഗ യദാന ജഗ്രഹേ രാജ ഭാര്യപുത്രാവനിന്ദിതം ശൃണത്വാം സർവഭൂതാനാം ഹേ വാഗാഹാ ശരീരിണി. ദുഷ്യന്തം പറഞ്ഞു, ഹേ സുന്ദരി, കൗശ്യന്റെ വംശത്തിൽ ജനിച്ച ഭൗതിയുടെ ഈ വാക്ക് യുക്തം തന്നെ. ക്ഷത്രിയ വംശത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് യോജിച്ച വരനെ വരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ രാജാവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെയും മനസ്സിൽ അദ്ദേഹത്തിനോട് ആ ഇഷ്ടം ഉണ്ടാകുകയും അവള് വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധർവം എന്ന് പറയുന്ന വിധിപ്രകാരം അവർ തമ്മിൽ വിവാഹിതരായി. ഈ വിവാഹം രണ്ടു തരമാണ്, ഗാന്ധർവവും സ്വയംവരവും എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് പറയപ്പെടുന്നത്. അതിൽ ആ ഗാന്ധർവ വിധിപ്രകാരം ഇവർ തമ്മിൽ വിവാഹിതരാകുകയും കുറച്ചു ദിവസം കൂടെ ദുഷ്യന്തൻ ആശ്രമത്തിൽ അവളോടൊപ്പം താമസിക്കുകയും ചെയ്തു. അപ്പോ ശകുന്തള അദ്ദേഹത്തിൽ നിന്നൊരു വരം മേടിച്ചു, ഇനിയത്തെ രാജാധികാരം അവക്കുണ്ടാകുന്ന പുത്രനായിരിക്കും ആയിരിക്കണം. അപ്പോ ദുഷ്യന്തൻ അതിന് വരവും കൊടുത്തു. അതിനുശേഷം ദുഷ്യന്തൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പിന്നീട് വന്ന് ചതുരംഗപ്പടയായിട്ട് വന്ന് അവളെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് പോയതെന്നാണ് കാളിദാസനും പറയുന്നത്. അങ്ങനെ കണ്ണു മഹർഷി തിരിച്ച് ആശ്രമത്തിലെത്തുമ്പോൾ ഈ കഥകളൊക്കെ അറിഞ്ഞു. ഈ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണു മഹർഷി ശകുന്തളയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നീ ക്ഷത്രിയ കുലജാതയാണ്, അതിനാൽ നീ ശരിക്കും നീ ശരിയായ കർമ്മം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ദുഷ്യന്തം പോയിട്ട് ശകുന്തളയെ വിളിച്ചുകൊണ്ട് വരാനോ തിരിച്ചുകൊണ്ടുവരാനോ ഒന്നും ശ്രമിച്ചില്ല. അപവാദത്തെ അദ്ദേഹം ഭയന്നു. പക്ഷേ കുറച്ചുകൂടെ കഥാപരമായിട്ടാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നെങ്കിലും ഇത് ഒരു സംഭവമായിട്ട് നമ്മൾ ഭാഗവതത്തിൽ പറയുമ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ടുവരാനായിട്ട് ദുഷ്യന്തൻ ശ്രമിച്ചില്ല. കാര്യം അപവാദം
അയന്നു എന്നാണ് പറയപ്പെടുക. അങ്ങനെ ഒരു സൽമുഹൂർത്തത്തിൽ ശകുന്തള പ്രസവിച്ചു. ആ കുട്ടിക്ക് സർവദമനൻ എന്ന് പേരിട്ടു. ആ കുട്ടി കുറേശ്ശെ വളർന്ന് ആയോധന കലകളും ഒക്കെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ശകുന്തള ആ വിരഹദുഃഖത്തിൽ ഭർത്താവിനെ പിരിഞ്ഞിരുന്ന വിഷമത്തിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ പുത്രന് രാജാധികാരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണ്ണുമുനിക്ക് അറിയാവുന്നതുകൊണ്ട് കണ്ണുമുനി ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ഈ ശകുന്തളെ കൊട്ടാരത്തിലേക്ക് വിട്ടു. അങ്ങനെ വിട്ടിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ദുഷ്യന്തൻ ഇവളെ വളരെയധികം മോശമായിട്ട് ഇവളെ സംസാരിച്ച് നീ പുത്രൻ്റെ പിതാ അവകാശം തേടി വന്നിരിക്കുന്നതാണെന്ന്, അങ്ങനെ ഒരു പുത്രൻ എനിക്കില്ലാന്നും നീയായിട്ടൊരു ഭാര്യ എനിക്കില്ല എന്നുള്ള രീതിയിൽ തർക്കിക്കുകയും തർക്കിച്ചതിന് ശേഷം ഇവരെ പറഞ്ഞുവിടാൻ തുടങ്ങുകയും ചെയ്യുകയും ചെയ്തു. അവൾ വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് അവള് പറയുന്നത്, അപ്പൊ അതിനൊരു കാരണമായിട്ട് പറയണത് ദുഷ്യന്തൻ ശരിക്കും അങ്ങനെ പിതാവെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ നിങ്ങളാണ് പിതാവെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആചാരത്തിന് വിരുദ്ധമാണെന്നും അത് രാജാവിന് അപമാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ദുഷ്യന്തൻ അതിനെ പറയുന്നത്. എന്തായാലും കണ്ണു മഹർഷി അപ്പൊ ആശ്രമത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ ദുഷ്യന്തനെ ഉപദേശിക്കുകയാണ്. മാതാവ് പുത്രജന്മത്തിനുള്ള പാത്രമാകുന്നുവെന്നും അവന്റെ യഥാർത്ഥ അവകാശി പിതാവാകുന്നുവെന്നും അവിടുന്ന് അവരെ സ്വീകരിക്കേണ്ടതാണെന്നും ഹേ ദുഷ്യന്ത അവിടുന്ന് അവളെ അപമാനിക്കാൻ പാടില്ല എന്നും അവിടുന്ന് സുപുത്രനെ ഭരിച്ചാലും സുപുത്രനെ സ്വീകരിച്ചാലും അവ പുത്രൻ പിതാവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടാണ് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഗർഭത്തിന്റെ കർത്താവ് നീ തന്നെയാണെന്നും ശകുന്തള പറയുന്നത് സത്യമാണെന്നും കണ്ണു മഹർഷി പറയും. അപ്പോൾ മഹർഷിയുടെ വചനത്തിൽ ഒരിക്കലും അസ്ഥി ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ട ദുഷ്യന്തൻ അവളെ സ്വീകരിക്കുകയും പുത്രനെ അവിടെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അവിടെ ഈ ഭരസ്വ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായതുകൊണ്ട് ആ പുത്രന് ഭരതൻ എന്നുള്ള പേര് സിദ്ധിച്ചു എന്നാണ് പറയുക. ആ ദുഷ്യന്തന്റെ കാലശേഷം ഭരതൻ ആ രാജഭരണം ഏറ്റെടുക്കുകയും ഒന്നല്ല 55 അശ്വമേധയാഗങ്ങൾ നടത്തി അതിപ്രശസ്തനും ബലവാനുമായിട്ട് തീരുകയും ചെയ്തു. വിഷ്ണുവിന്റെ അവതാരം തന്നെയായിരുന്നു ഭരതൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹരിവംശജാതനായ ഭരതന്റെ മഹാത്മ്യം ഇന്നും ലോകത്ത് കീർത്തിപ്പെടുന്നതാണ്. ഈ ഭരതന്റെ പേരിൽ നിന്നാണ് നമ്മുടെ ഭാരതം എന്നുള്ള പേര് വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. ഈ ഭരതൻ നടത്തിയ അത്ഭുത കർമ്മങ്ങളൊന്നും തന്നെ ഇനി വരുന്ന ഒരു ആൾക്കാർക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അത്രയാ വൈഷ്ണവാംശജനായിരിക്കുന്ന ഭരതന്റെ കാലശേഷമാണ് ഈ. അതുപോലെ തന്നെ ഭരതൻ നടത്തിയ അത്ഭുത കർമ്മങ്ങൾ ഇതിനു മുമ്പോ ഇനി വരുവാൻ പോകുന്നവരോ ആയ നൃപന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. പുണ്യകർമ്മം കൊണ്ടല്ലാതെ ബാഹുബലം കൊണ്ട് സ്വർഗം പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഭരതന്റെ കീർത്തി സ്വന്തമാക്കുവാൻ മറ്റാർക്കും തന്നെ കഴിയത്തില്ല എന്ന് പറയുന്നു. അദ്ദേഹം ദിഗ്വിജയ സന്ദർഭത്തിൽ വേദഹിതമല്ലാത്ത കർമ്മങ്ങളോടുകൂടിയ എല്ലാ ഹൂണരെയും യവനരെയും കിരാതരെയും ഒക്കെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ നൃപന്മാരെ അങ്ങനെയുള്ള ഒത്തിരി രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം കൊന്നൊടുക്കി പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ ദേവന്മാരെ ജയിച്ച് ദേവസ്ത്രീകളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോയ അസുരന്മാരെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഭരതൻ രാജാവായിരിക്കുമ്പോൾ അന്തരീക്ഷവും പ്രജകളുടെ കാമങ്ങളെ നിറവേറ്റുകയുണ്ടായി എന്നാ പറയുക. അങ്ങനെ 27,000 ഭരത ചക്രവർത്തി നാടുവാണതായിട്ടാണ് ഭാഗവതി പറയുന്നത്. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അവരുണ്ടായ പുത്രന്മാരൊക്കെ തനിക്ക് സമന്മാരല്ലെന്ന് കരുതിയിട്ട് അവരെ എല്ലാം കൊന്നൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഭരതൻ പുത്രാർത്ഥിയായിട്ട് മരുസ്തോമം എന്ന് പറയുന്ന ഒരു യാഗം നടത്തിയെന്നും ആ യാഗത്തിൽ മരുത്തുക്കളെ യജിച്ച് അതിൽ സന്തുഷ്ടരായ മരുത്തുക്കൾ ഭരദ്വാജൻ എന്ന പുത്രനെ ഭരതന് സമർപ്പിച്ചതായിട്ടുമാണ് പറയപ്പെടുന്നത്. ഈ ഭരദ്വാജൻ യഥാർത്ഥത്തിൽ ബൃഹസ്പതിയുടെ ജ്യേഷ്ഠ പത്നിയായ മമതയുടെ ഗർഭത്തിൽ ജാതനായവനായിരുന്നു. ഗർഭിണിയായിരുന്ന മമതയെ ബൃഹസ്പതി ബലമായി പ്രാപിച്ചു എന്നും അപ്പോൾ ഗർഭസ്ഥനായ ശിശു ബൃഹസ്പതിയെ തടുത്തു. ഇത് കണ്ട് കുപിതനായ ബൃഹസ്പതി നീ അന്ധനായി തീരട്ടെ എന്ന ഗർഭസ്ഥ ശിശുവിനെ ശപിച്ചുകൊണ്ട് സ്വവീര്യത്തെ മമതയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചതായിട്ടാണ് പറയുക. അങ്ങനെ മമതയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ദീർഘതമസ് എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധനായ പുത്രൻ ബൃഹസ്പതിയുടെ വീര്യത്തെ
കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുകയും അങ്ങനെ നിലത്ത് വീണ ബൃഹസ്പതിയുടെ വീര്യത്തിൽ നിന്നും ജാതനായ പുത്രനായിരുന്നു ഭരദ്വാജൻ എന്നുമാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭർത്താവായ ഉദധ്യനെ ഭയന്ന് ഭരദ്വാജനെ കൈവിടാൻ തുടങ്ങിയ മമതയോട് ദേവന്മാരിങ്ങനെ പറഞ്ഞു, മൂടെ ഭരദ്വാജമിമം ഭര ദ്വാജം ബൃഹസ്പതി യഥോ യദുക്താപിതരോ ഭരദ്വാജ തദസ്ഥയാണ് ചോദ്യമാന സുരൈരേവം മത്വാ വിദതമാത്മജം വ്യസ്യജൻ മരുതോ അഭിപ്രൻ ദത്തോയം വിദധേന്വയെ ഭരദ്വാജ വിമം ഭരദ്വാജം ബൃഹസ്പതേ. രണ്ടുപേരിൽ നിന്ന് ജനിച്ചവനെ നീ ഭരിക്കുക, ഭരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഭര എന്നും ദ്വാജ എന്ന് പറഞ്ഞ രണ്ടുപേരിൽ നിന്നുള്ളത് കൊണ്ട് ജാതനായവനെന്നും പറഞ്ഞ് ആ കുഞ്ഞിന് ഭരദ്വാജൻ എന്ന് പ്രസിദ്ധനായി നറയുക. ദേവന്മാരെ അത് ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ടിട്ടും മമത ഭരദ്വാജനെ കൈവെടിഞ്ഞു. ആ കുഞ്ഞിനെ മരുത്തുക്കളേറ്റ് ഭരതന് ദാനം ചെയ്തു. അങ്ങനെയാണ് ഭരദ്വാജൻ എന്ന് പറയുന്ന ഭരദ്വാജന്റെ ജനനത്തോടുകൂടിയിട്ട് ഈ സ്കന്ധം ഇവിടെ അവസാനിക്കുകയാണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കഥകളെ കൊണ്ട് സമ്പുഷ്ടമായ ഭാഗവത ശ്രവണം കൊണ്ട് ഏഴ് തലമുറകളിൽ നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ള പാപങ്ങളും തീരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭജിക്കുന്നതിൽ കൂടി മഹാവിഷ്ണുവിന്റെ സർവതായിരിക്കുന്ന നമ്മുടെ ഈ ലോകരക്ഷകനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ ചൈതന്യമെല്ലാം നമ്മളിലേക്ക് ലയിക്കാൻ ഇടയാകുന്നുണ്ട്. ആ ഭഗവാന്റെ ഭുജംഗ സ്തോത്രം തന്നെ ശ്രവിക്കുക, അത് നമ്മുടെ ആ മനസ്സിലെ സകല കളങ്കങ്ങളെ എങ്ങോട്ട് നീക്കിക്കളയുന്നു എന്നാ പറയുക. വിദംശം വിഭും നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം ദുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ വിശുദ്ധം ശിവം ശാന്തം ആദ്യന്തഹീനം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദ്ദേശകാലം വ്യവച്ഛേദനീയം ത്രൈവക്തിയം ദേവ തസ്മൈ നമസ്തേ മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാദിതത്വാത്മികേ ശക്തിയുക്തേ ഗുണാഹസ്കരേ വന്നിബിംബാക്കമധ്യേ സമാസീനമോങ്കണ്ണികേ അഷ്ടാക്ഷരാജ്യേ സമാനോദിതാനേക സൂര്യേന്ദുകോടിപ്രഭാപൂരതുല്യദ്യുതിന്ദുർനിരീക്ഷ്യം നശീതം നജോഷ്ണം സുവർണാവതാകം പ്രസന്നം സദാനന്ദ സംവിൽ സ്വരൂപം സുനാസാപുടം സുന്ദര ഭ്രൂലലാടം കീരോചിതാകുഞ്ചിതസ്ഥിതകേശം സ്ഫുരൽപുണ്ടരീകാഭിരാമായദാക്ഷം സമുൽഫുല്ലരത്നപ്രസൂനാവതം സം ലസൽകുണ്ടലാമൃഷ്ടഗണ്ഡസ്ഥലാന്തം ജപാരാഗചോരാധരം ജാരുഹാസം അളുവ്യാകുരാമോദി മന്ദാരമാലം മഹോരസ്ഫുരൽ കൗസ്തുഭോദാരഹാരം സുരത്നാംഗദൈരന്വിതം ബാഹുദണ്ഡൈർചതുർഭിച്ചലൽ കങ്കണാലങ്കൃതഗ്രൈ ഉദാരോദരാലങ്കൃതം വീതവസ്ത്രം പദദ്വന്ദൂതപത്മാഭിരാമം സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സദാഭാവയൻ സന്നിരുദ്രേന്ദ്രിയാശ്വ ദുരാപം നരോ യാതി സംസാരപാരം പരസ്മൈ പരേഭ്യോപി തസ്മൈ നമസ്തേ ശ്രിയാശാദകുംഭദ്യുതിസ്ത്രിദ്ധഗാന്ധ്യാ ധരണ്യാദു ദുർവാദളശ്യാമളാംഗ്യാ കളത്രദ്വയേനാമുനാ ദോഷിതായ രോഗീ ഗ്രഹസ്ഥായ വിഷ്ണോ നമസ്തേ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മവൃദ്ധ്യ ഭുവഞ്ച സമസ്തം പരിത്യജ്യഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം ജലേയം വിശാജീവ ഹാജീവ റോ മേ മൃജാമത്തി രക്തം ജ മാംസം ബലം ജ അഹോ ദേവ സീതാമി ദീനാനുഗമ്യൻ മദ്യാവിഹന്തയോദാസിതവ്യം കഫവ്യാഗദോഷ്ണോ ബണശ്വാസവേഗാ
വേദാവിസ്ഫുരർ സർവമർമാതിബന്ധാം വിചിന്ത്യാ ഹമന്ത്യാം അസഹ്യാം അവസ്ഥാം ബിഭേമി പ്രഭോ കിം കരോമി പ്രസീദ ജപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീല ദേവ പ്രസീദ കൃപാലോ ഹരേ കേശവാശേഷഖേദോ ജഗന്നാഥ നാരായണ ആനന്ദ വിഷ്ണോ നമസ്തുപ്യമിത്യാലബന്ധം മുരാമാം കുരുശ്രീപദേ തൊൽപദാംഭോജഭക്തം നമോ വിഷ്ണവേ വാസുദേവായ ദുഭ്യം നമോ നാരസിംഹായ ശേഷായ ദുഭ്യം നമക്കാലരൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ 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 ജഗന്നാഥ വിഷ്ണോ നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരി സമസ്താവരാധം ക്ഷമസ്വാഖിലേശ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണോ നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരി സമസ്താവരാധം ക്ഷമസ്വാഖിലേശ മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ ഭുജംഗപ്രയാതം പടേഭ്യസ്തു ഭക്ത്യാ സമാധായ ജിത്തേ ഭവന്തം മുരാരേ സമൂഹം വിഹായ ശ്രീയുഷ്മാൽ പ്രസാദാൽ സമാശ്രിത്യ യോഗം പ്രജത്യച്യുതത്വാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രദക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണകൃഷ്ണ മഹായോഗി ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനായ നമഃ ഒന്നുമോ നാരായണായ നമഃ ഒന്നുമോ നാരായണായ നമഃ ഒന്നുമോ നാരായണായ നമഃ. നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് ഈ വിഷമസന്ധിയിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഭഗവാന്റെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ കേൾക്കുക, അത് ജപിക്കുക, പാടുക, ഇതിൽ കൂടുതൽ എന്താ നമുക്ക് സന്തോഷം, എന്താ മനസ്സിന് സമാധാനം. എല്ലാവരും ഈ ഭഗവത് കൃപ വേണ്ടുവോളോ ആസ്വദിച്ച് ഈ ശൗനകത്തിൽ കൂടി എല്ലാവർക്കും അതിനുള്ള രക്ഷയ്ക്ക് ഭഗവാൻ വഴി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.